ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്കൂപ്പ് ഓഫ് ഡ്രീംസ്. ഇപ്പോൾ ഇതാ ഞാൻ വന്നിരിക്കുന്നത് ഓണം സീരീസിലെ ഏത് പാട്ടും കൊണ്ടിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിയലാണ്. അപ്പോൾ സദ്യ സ്റ്റൈലിൽ ഇങ്ങനെ ഒരു ഈസി രീതിയിൽ നമുക്ക് അവിയൽ ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചക്കറികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എല്ലാം നീളത്തിലാണ് കേട്ടോ അടിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കായ എടുത്തിട്ടുണ്ട്, മുരിങ്ങാക്കോലും എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതാ മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ദാച്ചിങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട്, ഇത് ഉരുളക്കിഴങ്ങാണ്, ഉരുളക്കിഴങ്ങും നീളത്തിൽ എല്ലാം ഒരേ സൈസിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ എന്താ പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള അത്രയും പച്ചമുളക് എടുത്തോളണം, കാരണം നമ്മളിതിൽ മുളക് പൊടി ഇടാറില്ലല്ലോ. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ മുളകിൻ്റെ കാര്യം പറഞ്ഞോട്ടെ, അത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ഇടുന്നത്. പിന്നെ നമ്മൾ ചേനയും കൂടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിസിലേപ്പിച്ചെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ആദ്യം ഇതൊന്ന് കുക്കറിലേക്ക് എടുത്തിട്ടോളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, അത് നമുക്ക് ആവശ്യത്തിന് എന്തോരം ഉപ്പ് ആവശ്യമുണ്ടോ അത്രയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം അടിക്കൊന്നും പിടിക്കരുതല്ലോ. അപ്പോൾ അത്രയും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരൊറ്റ വിസിൽ തന്നെ ധാരാളമാണ്, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ അത് ആ ഒരു സമയത്ത് നമ്മൾ തേങ്ങയൊന്ന് ചിരകി വെച്ചിരുന്നു. ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ തേങ്ങയുടെ ഒപ്പം തന്നെ ഇവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 6 ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളിയാണ്, ഒത്തിരി വലുതൊന്നുമല്ല. പിന്നെ അത് അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതുപോലെ വെള്ളവും ഒഴിക്കുന്നില്ല ഞാനതിലേക്ക്, ജസ്റ്റ് ഒന്ന് ഇത്രയും സാധനങ്ങൾ കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മളത് അവിയലിന് താളിക്കാനുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുകിട്ട് പൊട്ടിക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് നടുവേ കീറിയതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു 2 തണ്ട് വേപ്പിലയോ 1-2 തണ്ട് വേപ്പില അതിലേക്ക് ഒന്ന് ഉരിഞ്ഞിടുക. പിന്നെ നമ്മളൊരു ഒരു വലിയ ടേബിൾ സ്പൂണോളം അതിലേക്ക് ഉള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതാ നല്ലൊരു യെല്ലോ കളർ കൂടെ കിട്ടണമല്ലോ, നമ്മൾ ഒത്തിരി മഞ്ഞൾപ്പൊടി വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ ബാക്കി ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന ആ തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയുടെ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റോളം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം, കാരണം അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകണം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്താലും നമ്മൾ ഒത്തിരി നേരം അവിയൽ നമുക്ക് കിട്ടും, വളരെ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ അരച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറച്ചധിക സമയം ഇരിക്കാൻ സാധ്യതയില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ അതിനുള്ളൊരു നല്ലൊരു ടിപ്പ് കൂടിയായി. അപ്പോൾ ഇത് അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ അതൊന്ന് 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉടഞ്ഞൊന്നും പോവാതെ ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓണം സീരീസിലെ ഏത് പാട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കൂ കേട്ടോ, ഇഷ്ടപ്പെടും. അതുപോലെ ഇനിയും നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്, അതും കൂടെ നോക്കാം. അപ്പോൾ അത് അവസാനമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, 1 തണ്ട് വേപ്പിലയും അതുപോലെ 1 സ്പൂൺ ചെറിയ ഉള്ളി ചതച്ചതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവസാനം പച്ചവെളിച്ചം കൂടെ തൂകി ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ അവിയലിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കാര്യം മറക്കേണ്ട, പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.